ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാം. നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് 2 മണി ഉഴുന്നു 4 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. മുളകൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണം. സവാള നന്നായി വാടിയതിന് ശേഷം ആവശ്യത്തിനുള്ള വേപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അതിലേക്ക് ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. രണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മസാല ദോശയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് മസാല ദോശയ്ക്കുള്ള ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു വലിപ്പുള്ള പാനിലേക്ക് ദോശമാവ് ഒഴിച്ച് നന്നായി നൈസായി പരത്തിയെടുക്കുക. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ദോശ പകുതിയായി മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മടക്കിയ ദോശയുടെ ഭാഗത്ത് മസാല ദോശയുടെ ഭാഗത്ത് ഇത്തിരി നെയ്യോ ഓയിലോ തടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ മസാല ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.